പ്രിയമുള്ളവരെ, പി എൽ എത്തി ഫ്ലോക്സിലെ പുതിയ കാഴ്ചകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പൊന്നാനി കർമ്മ റോഡിലെ പാലമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സുന്ദരമായ കാഴ്ചകളും ആസ്വദിച്ചുകൊണ്ട് വരുന്ന വഴിയിൽ ഞങ്ങൾ കണ്ട കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. കർമ്മഫലം അവസാനിച്ചാൽ നമ്മൾ സൈഡിലേക്ക് നോക്കുമ്പോൾ കർമ്മ റോഡിൻ്റെ സൈഡിലായിട്ട് പുഴ അങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുകയാണ്. കരപ്രദേശങ്ങളാണ് അവിടെയൊക്കെ. അവിടെയൊക്കെ നമ്മൾ ധാരാളം ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല പല ഫാമിലിയും ഒത്തൊരുമിക്കുന്ന സ്ഥലമാണ്. ധാരാളം ടൂറിസ്റ്റുകൾ കർമ്മ റോഡിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കാണാൻ പറ്റും. രാത്രി ഒരുപാട് ഇരുട്ടിയാണ് അവരൊക്കെ മടങ്ങുന്നത്. അപ്പോൾ എന്തായാലും കർമ്മപാലത്തിന് ഞങ്ങളും തന്നെ അതുപോലെ പൊന്നാനി വരെയുള്ള ഒരു യാത്രയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു ബ്ലോഗ് ഞാൻ അതിന് മുമ്പായിട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്ക്രീനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്ന ഈ പുഴ മറികടന്നുണ്ട്, അതായത് കർമ്മ റോഡിനെ മൂടിക്കൊണ്ട് മറു സൈഡിലേക്ക് ഒഴുകുന്ന കാഴ്ചകളും ഇതിന് മുമ്പായിട്ട് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും കർമ്മ റോഡിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. ശക്തമായ മഴയിൽ കേരളം വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. വയനാട് നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അത്ര വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് നമ്മളൊക്കെ. അതുപോലെ തന്നെ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടുന്നതാണ്. എല്ലാം മറന്ന് മനസ്സൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടി, ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയൊക്കെ ഈ കർമ്മ റോഡിൻ്റെ ഭാഗത്ത് നമ്മുടെ കുട്ടികളും കുരുന്നു മക്കളൊക്കെ ആയിട്ട് നമ്മളിവിടെയൊക്കെ ധാരാളം വരുന്നതാണ്. ധാരാളം ഫാമിലിയെ ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും അവിടവും ഒരു അപകടാവസ്ഥയിലേക്ക് അതിവേഗം കുതിക്കുകയാണ്. മഴ ഇനിയും ശക്തമായി തുടരുകയാണെങ്കിൽ വലിയൊരു വിഷയമാണ്. കർമ്മ റോഡൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട് എന്നൊക്കെയാണ് എനിക്കറിയാൻ സാധിച്ചത്. എന്തായാലും ഞങ്ങൾ തിരികെ വരുമ്പോൾ ഞങ്ങൾ നേരിട്ട് തന്നെ സാക്ഷ്യം വഹിച്ചതാണ്. ആ സാക്ഷ്യം വഹിച്ച കാഴ്ചകൾ ഞാനതിൻ്റെ എൻ്റെ സ്ക്രീനിന് മുമ്പ് പറഞ്ഞ പോലെ കൊടുക്കുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ, നേരിട്ടത് മനസ്സിലാക്കണം, നേരിട്ട് കാണണം എന്നാഗ്രഹിക്കുന്നവർക്ക് ആ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയേറെയൊന്നും വെള്ളം ഇവിടെ തമ്പടിച്ച് നിൽക്കാറില്ല. ഇവിടങ്ങളിലൊക്കെ സന്ദർശിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ മഴ ഏതൊക്കെ രീതിയിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നേർക്കാഴ്ചയാണ് മാന്യപ്രേക്ഷകരിലേക്ക് ഈ വീഡിയോ കൊണ്ട് എത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കൂട്ടത്തിൽ അവിടങ്ങളിലൊക്കെയുള്ള ആളുകൾ നമുക്ക് വാണിംഗം തരുന്നുണ്ട്, ദുസൂചനകൾ നൽകുന്നുണ്ട്. മുൻപ് 2018 കർമ്മ റോഡ് വെള്ളം കൊണ്ട് മൂടിയിട്ടുണ്ട് എന്നും ആ ഒരു അവസ്ഥയിലൊക്കെ പെട്ടുപോയാലൊക്കെ വലിയ വലിയ ദുരിതങ്ങളാണ്. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ഫാമിലി ആയിട്ട് നമ്മൾ കടന്നു വരുന്നത്. കുടുംബ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വെള്ളം ഏത് സമയത്ത് പെട്ടെന്ന് ഉയർന്നു വരും എന്നൊന്നും അറിയാൻ സാധിക്കില്ല. ഞങ്ങൾ കടന്നു വരുന്ന സമയത്തിൻ്റെ സെക്കൻഡുകളെ കൊണ്ടായിരുന്നു വെള്ളം അങ്ങനെ കൂടി കൂടി വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ മാന്യപ്രേക്ഷകരിലേക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചയാണ് എത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് സമ്മാനിക്കുക. അതുപോലെ തന്നെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്ന ലിങ്കിലൂടെ ആ കാഴ്ചകൾ കാണാവുന്നതാണ് താല്പര്യമുള്ളവർക്ക്. കൂടാതെ പൊന്നാനിയുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിലൂടെ, ചരിത്രകാരനിലൂടെ ഒരു യാത്ര എന്നൊക്കെ പറഞ്ഞ് ധാരാളം വീഡിയോസ് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ചാനലൊന്ന് സന്ദർശിച്ചാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. എന്തായാലും അത്തരം കാര്യങ്ങൾ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.